നമസ്കാരം. പ്രധാന നഗരങ്ങളിലെ കാലാവസ്ഥ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്നെന്താ കാലാവസ്ഥയിൽ തുടങ്ങിയതെന്നാണോ? തിരുവനന്തപുരം മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ വളരെ മോശം കാലാവസ്ഥയാണ്. വാർത്തകൾ അറിയാം. വൺസ് അഗൈൻ വെൽക്കം ടു ശാന്തിഗിരി ന്യൂസ് സിറ്റി അപ്ഡേറ്റ്സ്. സംസ്ഥാനത്ത് പലയിടത്തും ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ശക്തമായി തുടരുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ടുണ്ട്. വെള്ളിയാഴ്ച മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശനിയാഴ്ചയും യെല്ലോ അലർട്ടുണ്ട്. മഴ ശക്തമായ സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ രണ്ടാം നമ്പർ ഷട്ടർ 20 സെന്റിമീറ്ററും മൂന്നാം നമ്പർ ഷട്ടർ 50 സെന്റിമീറ്ററും ഉയർത്തി. കരമനയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ്. താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണം. അതുപോലെ ശക്തമായ തിരമാലകൾക്ക് സാധ്യത ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ 2 ദിവസത്തേക്ക് കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഈ കടൽ തീരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ മന്ത്രിയും മേയറും MLA ഒക്കെ ഇന്നലെ കടൽ തീരത്ത് പോയ കാര്യം ഓർത്തത്. വെറുതെ പോയതല്ല, കാര്യമുണ്ട്. കടലാക്രമണത്തിൽ തകർന്ന നമ്മുടെ ശംഖുമുഖം എയർപോർട്ട് റോഡില്ലേ, അതിന്റെ പുനർനിർമ്മാണവുമായും കടൽ ഭിത്തി നിർമ്മാണവുമായൊക്കെ ബന്ധപ്പെട്ട സന്ദർശനമായിരുന്നു. കടലാക്രമണത്തിൽ വീണ്ടും നമ്മുടെ ശംഖുമുഖം ബീച്ചും റോഡുമൊക്കെ ആകെ തകർന്നിരുന്നുവല്ലോ. അതുകൊണ്ട് ആദ്യം കടൽ ഭിത്തി നന്നാക്കുമെന്നും അതിനുശേഷം റോഡ് പുനർനിർമ്മിക്കുമെന്നുമാണ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞത്. മേയർ കെ ശ്രീകുമാറും സ്ഥലം MLA VS ശിവകുമാറും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അയ്യോ, കളിയാക്കിയതല്ല. കടൽക്ഷോഭത്തിൽ വീടുകൾ തകരുന്നത് എന്നും നാം വേദനയോടെ നോക്കിക്കാണുന്ന കാര്യമാണ്. 2 ദിവസം മുൻപാണ് തലസ്ഥാനത്തിന്റെ തീരദേശ മേഖലയിൽ നിരവധി വീടുകൾ പൂർണ്ണമായും തകർന്നത്. ഇവരുടെ ദുരിതങ്ങൾ അവസാനിക്കുന്നില്ല. ശാന്തിഗിരി ന്യൂസിന്റെ ഒരു പഴയകാല റിപ്പോർട്ടുകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രിയമുള്ളവരെ, ഞങ്ങൾ നിൽക്കുന്നത് ഭീമാപള്ളിയിലെ തീരദേശ പ്രദേശമായ കടൽക്ഷോഭം കൊണ്ട് വീടുകൾ തകർന്ന് ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന പ്രദേശത്താണ് നിൽക്കുന്നത്. ഇവിടെ ഏറെ കാലമായി വീടുകൾ ഭാഗികമായും പൂർണ്ണമായും തകർന്നു കൊണ്ടിരിക്കുകയാണ് കടലാക്രമണങ്ങളിൽ. പക്ഷേ പല കാലങ്ങളിലായിട്ട് ഈ കടലാക്രമത്തിൽ പെട്ടവർക്ക് വീടുകൾ നഷ്ടപ്പെടുകയും അവർക്ക് കിട്ടാതെ വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ ഇതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാം തകരുമ്പോൾ സർക്കാർ ഒരുക്കിയിട്ടുള്ള താൽക്കാലിക അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനല്ല, കടൽ ഭിത്തി കെട്ടി സംരക്ഷിക്കാൻ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ ഉണ്ടാകണം. ഇതാണ് ഈ കടലിന്റെ മക്കളുടെയും ഞങ്ങളുടെയും അപേക്ഷ. ഡൗൺലോഡിംഗ് അല്ലല്ലോ, ഒന്ന് പകർത്തിയെടുക്കാൻ ഇത്രയും സമയമെടുക്കും. 1-2 ദിവസത്തെ അല്ലല്ലോ, 1 വർഷത്തെ ആകുമ്പോൾ കുറഞ്ഞത് 1 ആഴ്ചയെങ്കിലും എടുക്കും. ഈ പഴുതടച്ചുള്ള അന്വേഷണം ആകുമ്പോൾ കുറച്ച് സമയം എടുത്തെന്നും വരും. ചേടാ, എന്നിട്ടും കാര്യം പറയുന്നില്ലല്ലോ എന്നാണോ? എന്നാൽ കാര്യം ഇതാണ്, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി മുഖ്യമന്ത്രിയുടെയും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന്റെയും ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിരുന്നല്ലോ. ഇപ്പോൾ ഇതിനെ കൂടാതെ മന്ത്രി KT ജലീലിന്റെ ഓഫീസിലെ ദൃശ്യങ്ങളും NIA ശേഖരിക്കും. കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷ് മന്ത്രിയെ കാണാൻ എപ്പോഴെങ്കിലും ഓഫീസിലെത്തിയോ എന്നറിയാനാണ് പരിശോധന. സ്വപ്ന മന്ത്രിയെ വിളിച്ചതായി ഫോൺ രേഖകളിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റ് അനക്സിലെ 2 ബ്ലോക്കുകളിലെ ദൃശ്യങ്ങളും NIA ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം കേസിലെ പ്രതിയായ സന്ദീപ് നായരുടെ വർക്ക്ഷോപ്പ് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തതിന്റെ ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചേക്കും. എല്ലാ മരണങ്ങളും കോവിഡ് മരണങ്ങളല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് 19 പോസിറ്റീവായ ആൾ മരണമടഞ്ഞാലും എല്ലാ മരണവും കോവിഡ് മരണമായി കണക്കാക്കില്ല. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരമുള്ള ഇന്റർനാഷണൽ ഗൈഡ്ലൈൻസ് അനുസരിച്ചാണ് കോവിഡ് മരണം സ്ഥിരീകരിക്കുന്നത്. ഇതനുസരിച്ച് കോവിഡ് രോഗം മൂർച്ഛിച്ച് അതുമൂലം അവയവങ്ങളെ ബാധിച്ച് ഗുരുതരാവസ്ഥയിലെത്തി മരണമടയുന്ന കേസുകൾ മാത്രമേ കോവിഡ് മരണത്തിന്റെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയൂ. കോവിഡ് ബാധിച്ച ഒരാൾ മുങ്ങി മരിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ അപകടത്തിൽ മരണമടയുകയോ ചെയ്താൽ അത് കോവിഡ് മരണത്തിൽ ഉൾപ്പെടുത്തില്ല. മാത്രമല്ല, ഗുരുതരമായ അസുഖമുള്ള ഒരാൾ ആ അസുഖം മൂർച്ഛിച്ച് മരണമടയുന്നുവെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ പോലും കോവിഡ് മരണത്തിൽ ഉൾപ്പെടുത്താനാവില്ല.
ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധ സംഘമാണ് അന്തിമ തീരുമാനമെടുക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തന്റെ ഔദ്യോഗിക വസതിയിലെ ജീവനക്കാരിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നിരീക്ഷണത്തിൽ പോയ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവായി. പരിശോധനയിൽ നെഗറ്റീവ് ആണെങ്കിലും ഒരാഴ്ച കാലം മന്ത്രി നിരീക്ഷണത്തിൽ തന്നെ തുടരും. കഴിഞ്ഞ ദിവസം നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് ഔദ്യോഗിക വസതിയിലെ ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചത്. അതോടെ ഇന്നലെ ഉച്ചയോടെ മന്ത്രി നിരീക്ഷണത്തിൽ പോവുകയായിരുന്നു. മന്ത്രിയുടെ വീട്ടിലെയും ഓഫീസിലെയും ജീവനക്കാരെ മുഴുവൻ ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു. കോവിഡ് സ്ഥിരീകരിച്ച ജീവനക്കാരന് ഒപ്പം ജോലി ചെയ്തിരുന്ന മറ്റു ജീവനക്കാരോടും സ്വയം നിരീക്ഷണത്തിൽ പോകാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം മന്ത്രി വ്യക്തമാക്കിയത്. കോർപ്പറേഷൻ പരിധിയിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തുടരും. നഗരത്തിലെ ഹൈപ്പർ മാർക്കറ്റ്, മാൾ, സലൂൺ, ബ്യൂട്ടി പാർലർ, സ്പാ എന്നിവ ഒഴികെയുള്ള എല്ലാ കടകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 വരെ തുറന്നു പ്രവർത്തിക്കാം. വൈകിട്ട് 4 മുതൽ 6 വരെയുള്ള സമയത്തെ വിൽപ്പന മുതിർന്ന പൗരന്മാർക്കായി പരിമിതപ്പെടുത്തണം. മാർക്കറ്റിൽ ഒരു തരത്തിലുള്ള കൂട്ടം കൂടലുകളും അനുവദിക്കില്ല. കണ്ടെയ്ൻമെന്റ് സോണുകളിലൂടെയുള്ള യാത്ര അനുവദിക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധികളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പൊതുപരീക്ഷകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നടത്താൻ പാടില്ല. കൂട്ടം കൂടാൻ സാധ്യതയുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നഗരത്തിൽ പാടില്ല. മേൽപ്പറഞ്ഞ ഇളവുകളൊന്നും ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ബാധകമായിരിക്കില്ലെന്നും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തൽസ്ഥിതി തുടരുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. നഗരത്തിലെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.